നമസ്കാരം എല്ലാവർക്കും. അച്ചായന്റെ ടേസ്റ്റിലോട്ട് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വീണ്ടും പുറയിലുള്ള ഗാർഡനിലാണ്. അപ്പൊ ഇന്ന് ഒരു ബീഫ് കറി വെക്കാനുള്ള മൂഡിലാണ് ഞാൻ. നമ്മുടെ നാട്ടിലൊക്കെ അതായത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റൈലിൽ ബീഫ് കറി വെച്ചാലോ എന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. മാത്രമല്ല പഴംപൊരിയായിട്ട് ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഫെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് കുക്കിങ്ങിലോട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യുള്ള ബീഫാണ്, കാരണം നമ്മൾ കുറച്ച് നെയ്യുള്ള ബീഫ് വെക്കുമ്പോഴേക്കും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പോൾ വറുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ തേങ്ങ ഇവിടെ നല്ലോണം വറുത്ത് റെഡി ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം കോരി മാറ്റുന്നുണ്ട്. ഞാനിതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഉണ്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. കറിവേപ്പില വീണ്ടും ഉണങ്ങിയതാണ് ഇവിടെ കിട്ടിയത്. നാട്ടിൽ പോലെ ഫ്രഷായിട്ട് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഞാനൊരു 3 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് വാടിയിട്ടുണ്ട്, ഒന്ന് മൂത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി നല്ലോണം ഡ്രൈ ആക്കണം. ഈ ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഈ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം എത്രത്തോളം ഇതിൽ കിടന്ന് നല്ലോണം മൊരിഞ്ഞെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പം ഇത് നല്ലോണം ഒരു പേസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 കിലോ ഇറച്ചിയാണ് ഞാൻ കഴുകിയെടുത്തേക്കുന്നത്. സോ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇത് കരിയാതെ വറുത്തെടുക്കണം. അപ്പം ഈ മസാല കൂട്ടുകളെല്ലാം ഇതിലിരുന്ന് നല്ലോണം വറുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇങ്ങോട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ച തേങ്ങ ഞാനിതിലോട്ട് ചേർക്കുന്നുണ്ട്. നല്ലോണം മുരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. കഴുകി വെച്ചേക്കുന്ന ബീഫ് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലോട്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി വരും. ആദ്യത്തെ 1-5 മിനിറ്റ് ഞാൻ ആദ്യം ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കും. ഇന്ന്
ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ഇത് നല്ലോണം ഇളക്കി ഈ മസാല കൂട്ടുകളെല്ലാം ഈ ഇറച്ചിയിൽ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ചൂട് വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഈ മീറ്റിന്റെ ജസ്റ്റ് മീറ്റിന്റെ മുകളിൽ വരുന്ന അത്രേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇറച്ചി ഒന്ന് കവർ ചെയ്യുന്ന അത്രേ മാത്രം കാരണം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ഇനി ഇത് വേവിക്കും അപ്പോഴേക്കും വെള്ളം കുറച്ച് ഇറങ്ങി വരും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കണം സാധാരണ ആൾക്കാരെല്ലാം പ്രഷർ കുക്കറിലാണ് മീറ്റ് വേവിച്ച് പിന്നെ രണ്ടാമതാണ് ഇതിലോട്ട് ഇടുന്നത് ഞാൻ ഇത് ഒറ്റ ട്രിപ്പിനാണ് വെക്കുന്നത് കാരണം ഇതിലിരുന്ന് വേവുമ്പോഴേക്കും ടേസ്റ്റ് കൂടും പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് വേവിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് കാരണം സമയമെടുക്കും തോറും ഈ മീറ്റിലിരുന്ന് മീറ്റ് ഈ മസാലയിലിരുന്ന് വെന്ത് വേവുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി കൂടും നല്ല ടേസ്റ്റ് ആയിരിക്കും സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വേവിക്കുന്നത് ഇതിലിട്ടിട്ട് അപ്പോൾ ഇത് നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അടുത്ത ഒരു മണിക്കൂർ ചെറിയ തീയിൽ അടച്ച് വേവിക്കാൻ പോണേണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ അടച്ച് ഞാൻ വേവിക്കുന്നുണ്ട് കുറച്ച് ഫ്രോസൺ പൊറോട്ട ഉണ്ടായിരുന്നു അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിള്ളേർക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊറോട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ല ഈ പലപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ടല്ല ഇങ്ങനെ രണ്ടടി അടിച്ചെടുക്കണം നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോഴേക്കും നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാവും നല്ല സോഫ്റ്റായിട്ട് അതേപോലെ റെഡിയായി കണ്ട നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ട അത്രയുള്ള പരിപാടി ഇപ്പോൾ ഒരു മണിക്കൂർ ചെറിയ തീയിലിരുന്ന് ഇത് വെന്തിട്ടുണ്ട് ആ ഹാ ഹാ ഇടയ്ക്ക് ഞാൻ വന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു ഇതിലോട്ട് ഞാൻ കുറച്ച് കൊറിയൻഡർ ലീഫ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ഞാൻ ഒരു 3 ഗ്രാമ്പ് ഒരു സ്റ്റാർ 2 കഷ്ണം പട്ട 3 ഏലക്ക ഇതൊന്ന് ഇടിച്ച് നല്ലോണം പൊടിച്ച് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അവസാനം പൊടിച്ച ഈ സ്പെഷ്യൽ കൂട്ട് ഇതിലോട്ട് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടുന്നവരെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഞാൻ ഇതെടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും റെഡിയായി സംഭവം അപ്പോൾ ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അവസാനം ചേർത്ത സ്പെഷ്യൽ കൂട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് സംഭവം സൂപ്പറായി കുക്കായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ടിട്ട് കഴിക്കാം ഞാൻ കുറച്ച് ബീഫും പഴംപൊരിയും കൂടി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കുറേ നാളത്തെ ആഗ്രഹമാണ് ബീഫും പഴംപൊരിയും കൂടി ഒന്ന് ട്രൈ ചെയ്യണം ബീഫ് കറി സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തലുണ്ട് ഉപകാരം കുറച്ച് പഴംപൊരി എടുത്തിട്ട് ഒരു കഷ്ണം ബീഫും കൂടി എടുത്ത് ഒന്ന് ട്രൈ ചെയ്യട്ടെ പഴംപൊരി ബീഫും പറഞ്ഞു കേട്ടുണ്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാട്ടാ അടിപൊളി പൊറോട്ടയും ബീഫും മാത്രം കഴിച്ചാൽ പോരാ ഇടയ്ക്ക് പഴംപൊരിയും ബീഫും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളെല്ലാവരും കാരണം ഈ പഴംപൊരിയുടെ ഈ ഒരു മധുരവും ബീഫിൻ്റെ ഈ കറിയുടെ ഒരു എരിവും രുചിയും കൂടിയും വരുമ്പോഴേക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നല്ലൊരു എക്സ്പീരിമെൻ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു കോമ്പിനേഷനാണ് ബീഫും പഴംപൊരിയും പൊറോട്ട ബീഫിൻ്റെ കല്യാണം കഴിച്ചാണെങ്കിലും പഴംപൊരി ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഡോണ്ട് ഗെറ്റ് മീ റോങ് ടിയ എങ്ങനെയുണ്ട്
That's really good. Okay. You enjoying? Yeah. Good. അപ്പൊ എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, പിന്നെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ എൻ്റെ പുതിയ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു അഗൈൻ. താങ്ക് യു.